നമസ്കാരം. യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരിലുണ്ടായ ലൈംഗിക പീഡന ശ്രമം നേതൃത്വം മൂടിവെക്കുകയാണോ? വനിതാ നേതാവിന്റെ പരാതി പോലീസിന് കൈമാറാതെ മുക്കിയത് കുറ്റാരോപിതനെ സംരക്ഷിക്കാനോ? സംസ്ഥാന സമിതി അംഗത്തിനെതിരായ അച്ചടക്ക നടപടിയിൽ നേതൃത്വത്തിന്റെ വിശദീകരണം തൃപ്തികരമോ? ചിന്തൻ ശിബിരിലും രക്ഷയില്ലേ? ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം സസ്പെൻഡ് ചെയ്ത വിവേക് എച്ച് നായർ, ശംഭു പാൽക്കുളങ്ങര, ധന്യാരാമൻ ദളിത് ആക്ടിവിസ്റ്റ്, മാധ്യമപ്രവർത്തകനായ ആനന്ദ് കൊച്ചുകുടി, അല്പസമയത്തിനകം DYFI നേതാവ് ജെയ്സി തോമസും ഈ ചർച്ചയിൽ ചേരും. വിവേക് എച്ച് നായർ, ഞാൻ ശംഭു പാൽക്കുളങ്ങര എന്ന് വിളിക്കാം. ശംഭു പാൽക്കുളങ്ങര എന്നാണല്ലോ താങ്കൾ അറിയപ്പെടുന്നതും താങ്കളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതും. എന്തുകൊണ്ടാണ് ശംഭുവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യം താങ്കളോട് ഒരു കാര്യം തന്നെ പറയാം. താങ്കൾ ഇത്രയും വലിയൊരു വാക്ക് പറഞ്ഞു, ലൈംഗിക പീഡന ശ്രമം. ഈ ലൈംഗിക പീഡന ശ്രമം എന്നുള്ളൊരു വാക്ക് പോലും താങ്കൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടിരുന്നു എങ്കിൽ ഈ ഫ്ലോറിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകൾ പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആരോ ആകട്ടെ, ഞാനോ മറ്റിപ്പം CPMലോ DYFIലോ യുവമോർച്ചയിലോ എവിടെയോ നിൽക്കുന്നവരാകട്ടെ, ഞങ്ങൾക്കൊക്കെ ഒരു കുടുംബമുണ്ട്. അതുകൂടെ നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. എന്തായാലും ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്നാലും ഞാനൊരു മറുപടി പറയാം ശംഭു. ഞാൻ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഞാൻ ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം, കഴിഞ്ഞ 3 ദിവസമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ഭാരവാഹിയായ വനിത, ഒരു യുവതി നൽകിയ പരാതി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ പരാതിയിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ ഒരു പോലീസ് അന്വേഷണത്തിന് വിധേയമാകാനുള്ള മെറിറ്റിലുള്ള കാര്യങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആ പരാതി മൂടിവെക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഈ ചർച്ചയ്ക്ക് തന്നെ അടിസ്ഥാനം. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ താങ്കളെ കുറ്റം ചെയ്തു എന്ന് വിധിക്കുകയല്ല, ചോദ്യമാണ് ഉന്നയിച്ചത്. ഞാനൊന്ന് പറഞ്ഞു തുടങ്ങട്ടെ. താങ്കൾ മനസ്സിലാക്കേണ്ടത്, വളരെ ചിട്ടയായിട്ട്, വളരെ അച്ചടക്കത്തോടുകൂടി ചിട്ടയായിട്ട് നടന്നൊരു ക്യാമ്പാണ് ഈ പാലക്കാട് 1, 2, 3 തീയതികളിലായിട്ട് നടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി, അതായത് തുടർഭരണം ഉണ്ടായിട്ട് പോലും ഈ രണ്ടാം പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ പോലും കേരളത്തിലെ ഒരു യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ്സിന് ഇത്തരത്തിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഈ ഇത്രയും ഭാരവാഹികളെ, 10, 350 ആളുകളെ ഇരുത്തി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അത്രയും അച്ചടക്കപരമായിട്ട് നടന്നൊരു ക്യാമ്പ്, ആ ക്യാമ്പിനെ പൊതുസമൂഹത്തിലും മറ്റ് രാഷ്ട്രീയ മണ്ഡലത്തിലും മലിനപ്പെടുത്തി കാണിക്കുന്നതിന് വേണ്ടി ഏതോ കുബുതികൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇപ്പോൾ താങ്കൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ 3 ദിവസങ്ങൾ കൊണ്ട് കേൾക്കുന്ന ആരോപണം. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്നെ എന്തിന് സസ്പെൻഡ് ചെയ്തു? എന്നെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം സസ്പെൻഡ് ചെയ്തത്, ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ, ക്യാമ്പിൻ്റെ 3-ാമത്തെ ദിവസം ക്യാമ്പിൽ ഉള്ള തന്നെ ഞങ്ങളുടെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ ശ്രീ SM ബാലു എന്ന് പറഞ്ഞ ഉപാധ്യക്ഷൻ, അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഞാനും അദ്ദേഹവും ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വ്യത്യസ്ത സംവിധാനങ്ങളിൽ നിൽക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അദ്ദേഹവും തമ്മിൽ കുറച്ച് കാലങ്ങളായി, താങ്കൾക്ക് തിരക്കിയാൽ തന്നെ അറിയാൻ കഴിയും, ഇത് ഞാനും അദ്ദേഹവുമായിട്ട് ഉണ്ടാകുന്ന ഒരു 3-ാമത്തെ ഒരു ഇഷ്യൂ ആണ് ഈ ഉണ്ടാകുന്നത്. ഈ ക്യാമ്പിൽ വെച്ച് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചു. ഞാൻ പ്രകോപിതനായി, അദ്ദേഹത്തിൻ്റെ ക്ഷുഭിതനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉടുപ്പിനെ പിടിക്കുകയുണ്ടായി. ആ ഒരു വിഷയവുമായി ഇത് ദേശീയ നേതൃത്വത്തിൽ, അതായത് താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പിന് ദേശീയ ഭാരവാഹികളടക്കം പങ്കെടുത്തൊരു ക്യാമ്പാണ്. അപ്പോൾ ദേശീയ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അവിടെ അവരുടെ പ്രസൻസിൽ വെച്ചാണ് ഇത്, അതായത് അവരെ ഈ സ്ഥലത്തില്ലെങ്കിൽ പോലും ഈ ഹാളിൽ അവരുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ കഥ, ഒരു പരാതി പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു കഥ, ഞങ്ങളുടെ പാർട്ടിയിൽ ഏതാണ്ട് കേരളത്തിലുള്ള 30 വനിതകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ഈ 30 സഹോദരിമാർ, ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഈ വരുന്ന സഹോദരിമാരോട് എങ്ങനെ പെരുമാറണമെന്നും ഏത് രീതിയിൽ പെരുമാറണമെന്നും പറയാം. പാർട്ടിയല്ല, ആ ഒരു അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് ഞാനും പൊതുപ്രവർത്തന രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ താങ്കൾ പറയുന്ന ഒരു യുവതി പരാതി കൊടുത്തു എന്നുള്ളത്, ഈ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള യൂണിറ്റ് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ ഉള്ള ഭാരവാഹികൾക്ക് ഒരു ലെറ്റർ ഹെഡ് ഉണ്ട്. ബഹുമാനപ്പെട്ട താങ്കൾ മനസ്സിലാക്കേണ്ടത്, താങ്കളെ പോലൊരു സീനിയർ പത്രപ്രവർത്തകൻ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു പരാതി ഒരു സംസ്ഥാന നിർവാഹക സമിതി അംഗമായ എനിക്കെതിരെ ഒരു ജില്ലാ ഭാരവാഹി കൊടുത്തു എങ്കിൽ അത് മിനിമം അവരുടെ ലെറ്റർ ഹെഡിൽ കൊടുക്കാനുള്ള ഒരു സംഘടനാ പാഠമെങ്കിലും ഇല്ലാത്തവരല്ല യൂത്ത് കോൺഗ്രസ്സുകാർ. അപ്പം ഇത് എവിടെന്നോ ആരോ ഒരു ചെറിയൊരു കീറക്കടലാസിൽ ഞങ്ങളെ തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വളരെ ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടും സഹോദര തുല്യവുമായിട്ട് കാണുന്ന കുട്ടികളിൽ പെട്ട അതിലൊരു പ്രധാനപ്പെട്ടൊരു കുട്ടി,
ആ ഒരു കുട്ടിയുടെ പേര് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുകയും ഒരു 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 ഫോർജറി ഒരു കത്ത്, അത് ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട പി ജി സുരേഷിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതുണ്ടാക്കിയത് സി പി എമ്മുകാരല്ല, അതുണ്ടാക്കിയത് ബി ജെ പിക്കാരല്ല, അതുണ്ടാക്കിയത് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരാരുമല്ല, ഈ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്ന, ഞാൻ വളരെ ഇതായിട്ട് പറയുന്നു, ഞാൻ വളരെ പ്രകോപിതനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്ന് അതായത് എന്നെ ഈ ഫ്ലോറിലൂടെ കേരളത്തിന് അതായത് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്കൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി പെട്ടവരായിട്ടെ, ഞങ്ങളൊക്കെ മനസ്സിലായില്ലേ, വീട്ടിൽ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേ രണ്ട് ദിവസം കൊണ്ട് ഞാനൊക്കെ പറയേണ്ടി വരുന്ന മറുപടി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ചിന്തിക്കാൻ കഴിയില്ല, താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഈ ആരോപണം പറയുന്നവർ ഇപ്പം DYFA, ഞാൻ ഒരിക്കലും DYFA ഇതിനെ ഏതെങ്കിലും രീതിയിൽ വക്രീകരിച്ചെങ്കിൽ ഞാൻ തെറ്റായിട്ട് പറയില്ല. അതായത് നമുക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തത തേടി പോകാം. ശംഭു, ഇപ്പോൾ ശംഭു പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ മറുപടിയിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഒരു സംസ്ഥാന ഉപാധ്യക്ഷനുമായി നേരത്തെ തന്നെ പലതരത്തിലുമുള്ള നിലപാടുകളിൽ വൈരുദ്ധ്യമുണ്ട്, നിങ്ങൾ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിൽ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരാണ്, അതേ ചൊല്ലിയുള്ള പ്രകോപനമുണ്ടായി, അത് ഷട്ടിന് കുത്തിപ്പിടിക്കുന്നത് വരെ എത്തി, അങ്ങനെ ഒരു ക്യാമ്പിൽ വെച്ച് മോശം പെരുമാറ്റം ഉണ്ടായതിനാണ് അഖിലേന്ത്യാ നേതൃത്വം താങ്കൾക്കെതിരെ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പുഷ്പലത പുറത്തിറക്കിയ ഈ താങ്കൾക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഇറ്റ് വാസ് ഓൺലി റീസെൻ്റ്ലി ദാറ്റ് യു ആർ റീ ഇൻഡക്റ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ ആഫ്റ്റർ ബീയിങ് ഡിസ്മിസ്ഡ് ഫോർ ഇംപ്രോപ്പർ കോണ്ടാക്ട്. ഹൗവർ ഇറ്റ് വാസ് ബീൻ അഗെയിൻ ഒബ്സർവ് ദാറ്റ് യു ഹാവ് ബീൻ റിപ്പീറ്റഡ്ലി ഫ്ലോട്ടിംഗ് ദ ഡിസിപ്ലിനറി ഗൈഡ് ലൈൻസ് ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് വാണിംഗ്. അപ്പോൾ അതാണ് താങ്കൾ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയായ പെൺകുട്ടിയുടെ, താങ്കൾ ആ പെൺകുട്ടിയെ ലൈംഗിക അധിക്ഷേപത്തിന് ശ്രമിച്ചു എന്നുള്ള പരാതിയാക്കി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ പുറത്താരുമല്ല, യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളവരാണ്, അതായത് താങ്കളുടെ തന്നെ പ്രസ്ഥാനത്തിലുള്ളവരാണ് ഇത് ഈ മട്ടിൽ മാറ്റിയത് എന്നുള്ളതാണ് താങ്കളുടെ രണ്ടാമത്തെ വാദം. ഒരു പ്രധാനപ്പെട്ട സംശയം, ഇങ്ങനെ ഒരു ക്യാമ്പിൽ വെച്ച് താങ്കൾ മറ്റൊരു ആളുമായി സംസാരിക്കുകയും ആ സംസാരം പ്രകോപനത്തിലെത്തുകയും ഷട്ടർ കുത്തിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു രേഖാമൂലമുള്ള പരാതി ഇല്ലാതെ തന്നെ മൂന്നാം തീയതി ഉണ്ടായ ഈ സംഭവത്തിൽ, അവസാനത്തെ ദിവസം ഉണ്ടായ സംഭവത്തിൽ, അഞ്ചാം തീയതി തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി താങ്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. അല്ല, ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ, സംസ്ഥാന അഖിലേന്ത്യാ ഭാരവാഹികൾ അടക്കം ആ ക്യാമ്പിൽ പങ്കെടുത്തതാണ്. ആ അഖിലേന്ത്യാ ഭാരവാഹികൾ അടക്കം ഞാൻ താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വന്ന് ഷട്ടറിന് കുത്തിപ്പിടിച്ചത് ഇതിനകത്തുള്ള വെറും ഒരു ജില്ലാ ഭാരവാഹിയോ ഒന്നുമല്ല, അദ്ദേഹം സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായ അപ്പോൾ തന്നെയാണ് എനിക്കെതിരെ എനിക്ക് നടപടി വരും എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ബോധ്യത്തിലാണ് ഞാൻ പാലക്കാടിൽ നിന്ന് തിരിക്കുന്നത്. അപ്പോൾ ആ നടപടി ഉറപ്പായിട്ടുണ്ടാകുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലാണ് പാലക്കാടിൽ നിന്ന് തിരിക്കുന്നത്. അതിന്മേലുള്ള നടപടിയാണ് എനിക്ക് ഈ താങ്കൾ പറഞ്ഞ ദിവസം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രചരിക്കുന്ന കത്ത് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു വനിതാ ഭാരവാഹി കൊടുത്തതാണ് എന്നത് താങ്കൾ നിഷേധിക്കുകയാണ്? പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ താങ്കളോട് നേരത്തെ ഞാൻ പറഞ്ഞത്, അതായത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പാർട്ടിയല്ല, ഇതിനകത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോ ആവട്ടെ, ഒരു ജില്ലാ ഭാരവാഹിക്ക് അവരുടെ ലെറ്റർ ഹെഡില്ലേ, അല്ലെങ്കിൽ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വേ ഇല്ലേ? അതല്ലേ ഇത്രയും ഗൗരവപരമായിട്ടുള്ളൊരു പരാതി ഒരു വെള്ളക്കടലാസിൽ, ഒരു തുണ്ട് കടലാസിൽ, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, ഈ പരാതി എന്ന് പ്രചരിപ്പിക്കുന്ന സാധനം കണ്ടാൽ മനസ്സിലാവും. അത് കൊടുക്കാൻ അങ്ങനെ മാത്രം കൊടുക്കാൻ ബോധമില്ലാത്ത ഭാരവാഹികളല്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ളത്. ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലല്ല വെള്ളക്കടലാസിലാണ് എന്നത് താങ്കളുടെ ഒരു വാദമാണ്, അതുകൊണ്ട് പരാതി പരാതി അല്ലാതാവുന്നില്ല. പക്ഷേ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ അത് ഏത് ജില്ലയാണെന്നോ അവർ വഹിക്കുന്ന പൊസിഷൻ എന്താണെന്നോ അവരുടെ പേരോ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പലരുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു അടയാളം പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെന്നത് അല്ലെങ്കിൽ ഒരു യുവതിയാണ് തെറ്റിദ്ധരിക്കാം, അത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഒരാൾ കൊടുത്ത പരാതി അല്ല എന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ, ഇതിൽ പേര് പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെ നിഷേധിക്കണം. അവർ പരസ്യമായത് നിഷേധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കി. അതിൽ പറയുന്നൊരു കാര്യം, ഈ പരാതിയുടെ നിജസ്ഥിതി എന്താണെന്ന് ആ പരാതിയിൽ പറയുന്ന പേരുകാരി തന്നെ വ്യക്തമാക്കേണ്ടതാണ് എന്നാണ്. അല്ല, താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഈ പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമല്ലേ ആ കുട്ടി ഈ പറയുന്ന ഏതൊരു വ്യക്തിയോ ആവട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സംസ്ഥാന ഭാരവാഹിയോ ജില്ലാ ഭാരവാഹിയോ, താങ്കൾ പറഞ്ഞോ, ഞാനതല്ലേ ആദ്യമേ പറഞ്ഞത്, 40 വനിതകൾ ആ ക്യാമ്പിൽ പങ്കെടുത്തതാണ്. ഇതിൽ ആരായാലും അവർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ അവർക്കതില്ല എന്ന് പറയാൻ കഴിയൂ. ഇപ്പം ഞാൻ ശംഭു പാൽക്കുളങ്ങര, എന്നാൽ പോലും എൻ്റെ ഞാനിപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഒരുപാട് വിവരാവകാശം കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ വിവരാവകാശം കൊടുക്കുന്നത് പോലും യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ അംഗം വിവേക് എച്ച് നായർ എന്നുള്ള പേരിൽ എൻ്റെ ലെറ്റർ ഹെഡിലാണ് ഞാൻ വിവരാവകാശം കൊടുക്കുന്നത്.
അല്ലാതെ ഒരിടത്തും ഇല്ലാതെ ഒരു ഒരു കീറക്കടലാസിൽ ഇങ്ങനെ ഒരു പരാതി എന്നുള്ള രീതിയിൽ ഒരു സാധനം പ്രചരിപ്പിക്കുകയും അതിനെ വച്ച് ഇങ്ങനെ ഒരു വാർത്ത കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. അതിൽ എന്തൊരു യുക്തിയുണ്ട്? അത് ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ചില സംശയങ്ങൾ കൂടി താങ്കളിൽ നിന്ന് ഉത്തരം തേടേണ്ടതുണ്ട്. ധന്യ രാമൻ, ഇന്ന് ധന്യ പരസ്യമായി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് കണ്ടു. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിൽ നിന്നുണ്ടായ പീഡനം മറച്ചു വെക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാണ് ധന്യ പ്രതികരിച്ചത്. ഇങ്ങനെയൊരു പരാതി ഉണ്ടെന്നും അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലെത്തിയെന്നും സംസ്ഥാന നേതൃത്വം ആ പരാതി മൂടി വച്ചിരിക്കുകയാണെന്നുമുള്ള ബോധ്യം എവിടെ നിന്നുണ്ടായതാണ്, എങ്ങനെ ഉണ്ടായതാണ് ധന്യയ്ക്ക്? പരാതി ഒറിജിനലാണ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വം പോലും പുറത്താക്കപ്പെട്ടത്. വെറുതെ നമ്മൾ വെറുതെ ഒരു 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 മീറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിയാൽ വെറുതെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കത്തില്ലല്ലോ. ഇതിന് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട്. ആ റീസൺ ഇത് ഇതിനകത്ത് ഇവർക്കൊക്കെ ഓരോ പക്ഷങ്ങളുള്ളതുകൊണ്ട് ആ പക്ഷങ്ങൾ ഇവരെയൊക്കെ പൊതിഞ്ഞു വയ്ക്കും, സപ്പോർട്ട് ചെയ്ത് വയ്ക്കും. ഒന്നത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ഈ പെൺകുട്ടി പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു അവർക്കൊരു വലിയ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവർ പറയട്ടെ, അവർ അവരുടെ മറ്റ് യൂത്ത് കോൺഗ്രസ്സിലുള്ള മറ്റാൾക്കാരുടെ അടുത്ത് അവർ സംസാരിക്കുന്നുണ്ടല്ലോ. അവരിപ്പോഴും ഭയന്നിട്ട് അവർ വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. യൂത്ത് കോൺഗ്രസ്സിലെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ഞാൻ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് വാക്കെൻ്റെ വായിന്ന് അധികം വീണ ആൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഞാനൊരു കോമൺ ആയിട്ടൊരു കാര്യം പറയാം. പൊതുവേ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എപ്പോഴും ഈ ലൈംഗിക ആരോപണം പറയുന്നത് പോലെ, കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഡി സി സി പ്രസിഡന്റ് വയനാട്ടിലെ DCC പ്രസിഡന്റ് ഒരു ആദിവാസി പെൺകുട്ടി ഇലക്ഷന് മത്സരിച്ചിരുന്നു. അവിടെ ആ ഇലക്ഷന് മത്സരിച്ച സമയത്ത് ആ കുട്ടീൻ്റെ മുഖത്ത് നോക്കി ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയാണ്, നിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ, നീയൊക്കെ കാണാൻ കൊള്ളാവുന്ന വല്ലവരെ നിർത്തിയിരുന്നെങ്കിൽ ജയിച്ചേനെ, എത്ര വംശീയമായിട്ട് എത്ര ഹീനമായിട്ടാണ് അവരോട് സംസാരിക്കുന്നതെന്ന് അറിയാം. ഇവരൊക്കെ എപ്പം പൊളിറ്റിക്സ് പഠിക്കും? 350 അംഗങ്ങളുള്ള കമ്മിറ്റിയാണെന്ന്, അതിനകത്താണ് വെള്ളം ഒഴിച്ച് കൂത്താടി അവിടെ ഇരുന്ന് ഇത്രയും 40 പെൺകുട്ടികളുള്ള സ്ഥലത്താണ് ഇവർ ഈ തോന്നിയാസം മൊത്തം കാണിക്കുന്നത്. ഒരു പാർട്ടിയുടെ കമ്മിറ്റിയും യോഗം എന്നൊക്കെ പറയുമ്പോൾ എത്ര ഡിസിപ്ലിനായിട്ട് നടന്നു പോകേണ്ടതാണ്. അപ്പം എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, പല സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നുള്ള ആൾക്കാരുണ്ടാവും. അത് ഡിസിപ്ലിനായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോഴും ഇത്രയും കാലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും പറ്റുന്നില്ല. കാരണം ഇവർക്കൊന്നും ഈ കുറേ പേരൊക്കെ പ്രവർത്തിച്ചിട്ട് വരുന്നതായിരിക്കും, അല്ലാത്തതൊക്കെ ഇവർ ഈ കമ്മിറ്റിയിൽ നിന്ന് ഇവരെ എടുത്തു വയ്ക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ല, ഞാൻ എൻ്റെ പോസ്റ്റിൽ തന്നെ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വീണ എസ് നായരെയൊക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയ പിൻബലം ഉള്ളതുകൊണ്ട് അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ അവരൊക്കെ അടുത്ത ഇലക്ഷന് മത്സരിക്കും. അവരിവിടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇലക്ഷൻ നടത്തിയ സമയത്ത് അവർക്ക് കിട്ടിയത് വെറും 8 വോട്ടാണ്. എന്നിട്ട് അവരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കി. അപ്പോൾ ഇതിലൊക്കെ കുറേ കളികൾ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ഈ പാർട്ടിയിലൊക്കെ പണ്ടൊക്കെ ഇഷ്ടംപോലെ ലൈംഗിക ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നല്ലപോലെ പ്രതികരിക്കും. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആരാണോ പരാതിയായിട്ട് വരുന്നത് അവർ ഉറപ്പായിട്ടും അവർ സമൂഹത്തിന് മുൻപിലേക്ക് വരും എന്ന് മാത്രം ഞാൻ പറയുകയാണ്. രാഷ്ട്രീയ പാർട്ടി ഞാൻ തിരിച്ചു വരാം. ധന്യ. ജേക്സി തോമസ് ചേരുന്നുണ്ട്. ജേക്ക്, ഇന്ന് DYFയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഈ കാര്യത്തിൽ കുറ്റകരമായ ഗൂഢാലോചനയും കുറ്റകരമായ കൃത്യവിലോമവും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തുകയാണ്. ഈ പരാതി പോലീസിന് കൈമാറണം, ഇല്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊരു പരാതി ഉണ്ടെന്നും ആ പരാതി സംഘടനാ നടപടിയെടുത്ത് പോലീസിന് കൈമാറാതെ നേതൃത്വം മറച്ചു വച്ചിരിക്കുകയാണെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന പരാതി യഥാർത്ഥത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ ഭാരവാഹി തന്നെ നൽകിയതാണെന്നുമുള്ള ബോധ്യം എന്താണ് DYFയ്ക്ക്, എവിടെ നിന്നാണ്? അതെ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. അതായത്, ഇതിൽ ആരോപണ വിധേയനായ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് നമ്മളുടെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇത് ഡിസോൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത്, കുറ്റാരോപിതനായിട്ടുള്ള ആരോപിത വിധേയനായിട്ടുള്ള ഇതേ യൂത്ത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് നമ്മുടെ സംവാദത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് ഈ പരാതിയുടെ ജെനുവിനിറ്റിയെ സംബന്ധിച്ച് ഇത് ക്രെഡിബിളായിട്ടുള്ളതല്ല എന്നുള്ളത്. അത് അത്യന്തം പരിഹാസ്യമല്ലേ? നമ്മളുടെ സാമാന്യ യുക്തിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതാകകളുടെ നിർഭേദങ്ങൾ ഏതുമാവട്ടെ, നമ്മളുടെ നാട്ടിലെ യുക്തിയെ വെല്ലുവിളിക്കാൻ പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദമെന്ന് ആമുഖമായി തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഈ പരാതിയുടെ ഭാഗമായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? അത് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ മാത്രമുള്ളതാണോ? ബഹുമാനീയനായ ആങ്കർ ഒരുപക്ഷെ പരാതി നിശ്ചയമായും വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ മർമ്മപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത്, ആ പരാതിയുടെ ഭാഗമായി പെൺകുട്ടി പരാതിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹീ ഓൾറെഡി അറ്റൻഡഡ് ദ ക്യാമ്പ് ആഫ്റ്റർ ഹിസ് ഹെവി ഡ്രിങ്ക് ഓഫ് ആൽക്കഹോൾ ആൻഡ് ദ സെയിം ടൈം അബ്യൂസ്ഡ്
ഓൾ ദ ലേഡി യൂത്ത് കോൺഗ്രസ് മെമ്പേഴ്സ് വിത്ത് ബാഡ് ലാംഗ്വേജ് ആൻഡ് ബെഡ് ഷെയറിംഗ് റിക്വസ്റ്റ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പായ ചിന്തൻ ശിവറിൽ പാലക്കാട് വെച്ച് പങ്കെടുത്ത എല്ലാ വനിതാ ആളുകളോടും അംഗങ്ങളോടും മോശമായി പെരുമാറുകയും അവരോട് ലൈംഗിക ചുവയോടുകൂടെ തന്നോടൊപ്പം കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യന്തം ഗുരുതരമായ ഒരു ആരോപണമാണ്. ഏത് വേദിയിൽ ഏതെങ്കിലും ഒരു ഓഫീസിലോ ഏതെങ്കിലും വ്യക്തിപരമായ ഇടത്തിലോ വെച്ചിട്ടുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നതരായ നേതൃത്വം മാത്രം പങ്കെടുത്ത ഒരു ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതൃത്വം ഒന്നാകെ സംഗമിച്ചിട്ടുള്ള ക്യാമ്പിലുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി പറയുന്നതാണ്. ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് സ്വാഭാവികമായി നമുക്ക് ഈ സംവാദത്തിൽ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അവരുടെ സാമുദായികമായ പരിഗണനകളും പരികൽപ്പനകളും അടക്കമുള്ള കാര്യങ്ങൾ ആ പരാതിയുടെ ഭാഗമായി പെൺകുട്ടി മുമ്പോട്ടേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പരാതി സമ്പൂർണ്ണമായൊരു നുണയാണ്, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് ശരിയല്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഷ്യമെങ്കിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദമെങ്കിൽ, എവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്? എവിടെ യൂത്ത് കോൺഗ്രസിൽ ജനാധിപത്യ അവകാശങ്ങൾക്കും നവീകരണങ്ങൾക്കും വേണ്ടി സംസ്ഥാന കമ്മിറ്റി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പോകാം, ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം, വിവേകിന്റെ ഭാഗത്ത് നിന്ന് സംഘടനാ മര്യാദയ്ക്ക് നിരക്കാത്ത പെരുമാറ്റം വന്നപ്പോൾ ഉണ്ടായ വാക്കു തർക്കത്തെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചതിനെ കുറിച്ചും അഖിലേന്ത്യാ നേതൃത്വത്തിന് ലഭിച്ച പരാതിയിൽ സംഘടനാപരമായി നടപടിയെടുത്തു. ഇന്നും ചില മാധ്യമങ്ങൾ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം പരാതി ലഭിച്ചിട്ടും പോലീസിന് കൈമാറിയില്ല എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നത് കണ്ടു. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. വാർത്തയിൽ കാണിക്കുന്ന പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് പറയേണ്ടത് പരാതിക്കാരിയാണ്. അതായത് ഇങ്ങനെ ഒരു പരാതി യൂത്ത് കോൺഗ്രസ് നേതൃത്വം മൂടി വച്ചിരിക്കുന്നു എന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഡിസോൺ ചെയ്യുകയാണ്. ഇവിടെ ഈ വന്നിരിക്കുന്ന ശംഭു മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഡിസോൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ പരാതി തന്നെയാണ്, ഈ പരാതി ഈ പെൺകുട്ടി നൽകിയതാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം കളവ് പറയുകയാണ് എന്നാണോ താങ്കളുടെ വാദം? അതിന് ബോധ്യം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ലളിതമല്ലേ, അങ്ങേക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണോ? അതായത് അങ്ങ് ഇപ്പോൾ ഓറലി എന്നോട് പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവന, ആ പ്രസ്താവനകളുടെ അവസാനം എത്രയോ മനുഷ്യത്വ വിരുദ്ധമാണ്, എത്രയോ സ്ത്രീവിരുദ്ധമാണ്. അവർ പറയുന്നത് എന്താണ്, അങ്ങനെയൊരു പരാതി ഉണ്ടെങ്കിൽ ആര് പരാതിക്കാരി മുമ്പോട്ടേക്ക് വന്ന് നമ്മളുടെ നാട്ടിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റുപറയണം. ഇതാണോ യൂത്ത് കോൺഗ്രസിൻ്റെ മര്യാദ? ഇതാണോ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് വാദം വരാതെ നമ്മുടെ നാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ മര്യാദ? വയനാട്ടിൽ പാർലമെൻറ്റ് മെമ്പറുടെ ഓഫീസിൻ്റെ ചില്ല് പൊട്ടിയപ്പോൾ ഒരു സംഘടനയെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തി അവരെയാകെ നടപടിയെടുക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മളോട് ആവശ്യപ്പെട്ട സംഘമല്ലേ ഇവർ? ചില്ല് പൊട്ടിയ കേസിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ യുവതികളെയും മദ്യപിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ നിലയിൽ മ്ലേച്ഛമായ ആവശ്യം ഉന്നയിച്ചു എന്ന് ഒരു പെൺകുട്ടി തൻ്റെ സാമുദായിക പരികൽപ്പനകളോടുകൂടെ വെളിപ്പെടുത്തിയ പരാതി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ട് ഈ പരാതിയിൽ കുറ്റാരോപിതരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുകയാണല്ലേ? പരാതിക്കാരി വേണമെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് കുറ്റമേറ്റ് പറയട്ടെ, അല്ലെങ്കിൽ പരാതി ആവശ്യപ്പെടട്ടെ, പരാതി പൊതുസമൂഹത്തോട് പങ്കുവെക്കട്ടെ എന്നുള്ളതേ. ഞാൻ ആവർത്തിച്ച് പൊതുസമൂഹത്തോട്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ച സംവദിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷക സമൂഹത്തോട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഇത് മറ്റേതെങ്കിലും സംഘടനയെ സംബന്ധിച്ചുള്ളതായിരുന്നെങ്കിലോ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ സമീപനം എന്താകുമായിരുന്നു? ഒരു ചില്ല് പൊട്ടിയ കേസിലുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് സന്ദർഭവശാൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇത് യൂത്ത് കോൺഗ്രസ് ആകുമ്പോൾ ഇതൊക്കെ ആകാം. അപ്പോൾ നേതൃത്വത്തിന് പറയാം, ഇത് പരാതിക്കാരി വേണമെങ്കിൽ വന്ന്, സർവൈവർ വേണമെങ്കിൽ വന്ന് നമ്മളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരാതി തെളിയിക്കട്ടെ. കുറ്റാരോപിതനെ ഞങ്ങൾ എന്ത് ചെയ്യും? കുറ്റാരോപിതനെ ഞങ്ങൾ ചേർത്ത് നിർത്തും, ഞങ്ങൾ സംരക്ഷിക്കും. ഇത് യൂത്ത് കോൺഗ്രസ്സിന് മാത്രം ലഭിക്കുന്ന ഒരു പ്രിവിലേജാണ് നമ്മളുടെ സമൂഹത്തിൽ. അതിൽ ഞാൻ അങ്ങയുടെ പ്രത്യേകമായ ഒരു മാധ്യമ സ്ഥാപനത്തെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, അത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ സെലക്ടീവ് പക്ഷപാതിത്വമാണ്. പക്ഷപാതിത്വമുള്ളവർ പറയുന്നതെന്നും എനിക്കറിയില്ല. അതായത് ഈ പരാതി ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം ആ പരാതിക്കാർ തന്നെ വ്യക്തമാക്കട്ടെ എന്നത് മനുഷ്യത്വരഹിതമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാദം തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതടക്കമാണല്ലോ ഈ വിഷയം ഇവിടെ ഉന്നയിക്കുന്നത്. പക്ഷേ അതിനിടയിലും ജയിക്കിന് പുതുക്കെ ഒരു താരതമ്യം, പുതുക്കെ ഒരു കുത്ത്, ഇതിനെ വേറൊരു നറേറ്റീവിൽ കൊണ്ടുപോകുക. അത് ജയിക്കിൻ്റെ രാഷ്ട്രീയം അതവിടെ ഒരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിലേക്ക് വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ശിബിരിൽ നടന്നു എന്ന് പറയുന്ന
ഒരു പെൺകുട്ടിയുടെ ഒരു വനിതാ നേതാവിൻ്റെ പരാതി, ആ പരാതി സംസ്ഥാനം നേതൃത്വം മൂടി വെക്കുകയാണോ, ആ പരാതി വ്യക്തതയുള്ളതാണോ, ആ പരാതി ഒറിജിനലാണോ? ഇനി അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുക. ഈ പരാതി ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പരാതിയുടെ ഒരു കോപ്പി സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം എൽ എക്കുമുണ്ടല്ലോ. ഷാഫി പറമ്പിൽ എം എൽ എക്ക് പറയാമല്ലോ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല, എൻ്റെ കയ്യിൽ കിട്ടിയ പരാതി ഈ പരാതിയിൽ പറയുന്ന വ്യക്തിയുടേതാണ് അല്ലെങ്കിൽ അല്ല. സംസ്ഥാന നേതൃത്വത്തിന് ഒരു സഹഭാരവാഹിയോട് ചോദിച്ചറിയാവുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. ജയ്ക്ക് അതിനെ വളരെ സ്വാഭാവികമായ രീതിയിൽ ജയ്ക്കിൻ്റെ ചില നറേറ്റീവുകളിലേക്ക് കൊണ്ടുപോകണം എന്ന് ജയ്ക്കിന് ആഗ്രഹം കാണും, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ കാണുന്നവരെ തൃപ്തിപ്പെടുത്താനായിരിക്കും. അതിലേക്കല്ല വിഷയത്തിൻ്റെ മെറിറ്റിൽ തന്നെ ഒതുങ്ങുന്നതാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നിസ്സാരമല്ല ഈ ആരോപണം. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃ ക്യാമ്പിലുണ്ടായ ഗുരുതരമായ ഒരാക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പുറത്തു വന്ന കത്ത് താൻ എഴുതിയതാണ്, തൻ്റെ കൈപ്പടയാണ്, തൻ്റെ പരാതിയാണ് അല്ലെങ്കിൽ അല്ല എന്നൊരു പരാതിക്കാരി സ്പഷ്ടീകരണം നൽകണമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അങ്ങേയറ്റം അധാർമ്മികമാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഭംഗ്യം തരേണ ഒഴിഞ്ഞു മാറുകയാണോ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഒഴുക്കൻ മട്ടിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി തലയൂരേണ്ടതാണോ ഈ പ്രശ്നം? തീർച്ചയായും അല്ല. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് ഇതുപോലെ മറ്റ് യുവജന സംഘടനകളിലും മറ്റ് പാർട്ടികളിലും നടക്കുന്ന ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അവരെടുക്കുന്ന നിലപാടും ഇതുമായിട്ടൊട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അവർ എപ്പോഴും മറ്റ് പാർട്ടികളിൽ ഇതുപോലെയുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ അത് ആന്തരികമായി പരിഹരിക്കുന്ന ചില പാർട്ടികളുണ്ട്. ആ പാർട്ടികളെ എപ്പോഴും അത് പോലീസ് കംപ്ലയിൻ്റായി കൊടുക്കണം എന്ന് പറയുന്ന ഒരു സമീപനമാണ് യൂത്ത് കോൺഗ്രസ് എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇതൊരു പോലീസ് കംപ്ലയിൻ്റായിട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഇതിന് മൊത്തം അവ്യക്തതയാണ്. ഇപ്പോൾ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളോടും ഈ പരാതിക്കാരിയോടും ഒക്കെ സംസാരിച്ചിട്ടാണ് വരുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് വ്യക്തമാക്കാം. അതായത്, ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല. ഇവിടെ ഉള്ളത് ഈ ശംഭു പാൽക്കുളങ്ങര എന്ന് പറയുന്ന ആരോപണ വിധേയനാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സൈഡ് വ്യക്തമാക്കാനാണ് വരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സൈഡ് പറയാൻ ഇവിടെ ആരും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അബിൻ വർക്കിയെ പോലെയുള്ളവരോടൊക്കെ ഷാഫി പറമ്പിൽ ഇന്ന് ചർച്ചയ്ക്ക് പോകേണ്ട എന്നാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കത്ത് അവർക്ക് കിട്ടിയില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇങ്ങനെയൊരു കത്ത് പബ്ലിക് ഡൊമൈനിലുണ്ട് എന്ന് അവർക്കറിയാം, പക്ഷേ ഈ കത്ത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നവർ പറയുന്നു. പിന്നെ മൂന്നാമത്, ഈ കത്തൊരു വ്യാജ കത്താണ് എന്ന് പോലും അവർ അവകാശപ്പെടുന്നു. അവർ പറയുന്നു, അതായത് ഈ പരാതിക്കാരിയോട് സംസാരിക്കൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പരാതിക്കാരിയോട് സംസാരിച്ചപ്പോൾ ആ പരാതിക്കാരി പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഈ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയല്ല നടന്നിരിക്കുന്നത്, ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത് ഈ പരാതിക്കാരിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരെ ഈ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പരാതിക്കാരി പറഞ്ഞു, ഇത് ആദ്യം കൈരളിയിലുമൊക്കെയാണ് ഫ്ലാഷായി വന്നത്, ഇതെങ്ങനെ ലീക്കായി എന്നറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതപ്പോൾ എങ്ങനെയാണ്, വ്യാജമാണ് എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്, ഇതൊരു ഫോർസ്ഡ് ലെറ്റർ ആണ് എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ഇത് പക്ഷേ ഇതിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങളെല്ലാം ഏകദേശം ഉണ്ടായി എന്ന് പറയുന്നു. ഇത് വേർബലായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായതെന്ന് പറയുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു വ്യക്തതയും ഇല്ല. ഇതിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. പ്രത്യേകിച്ചും ഈ എസ് സി അട്രോസിറ്റീസ് ആക്ട് ഒക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പരാതിക്കാരനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ എന്തോ സെറ്റിൽമെൻറ്റിലേക്ക് എത്തിപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ മേൽ വലിയ ഒരു കളങ്കം തന്നെയാണ്. അവർ മറ്റ് പാർട്ടികളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ പാർട്ടിയിൽ നടപ്പിലാക്കുന്നില്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകുടി പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം പല സംസ്ഥാന നേതാക്കളെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അവർക്കെല്ലാം സംസ്ഥാന നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരക്ഷരം പ്രതികരിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും ഈ സംശയങ്ങളെല്ലാം നീക്കിക്കൊണ്ട്, അതിനുശേഷം മാത്രം പ്രതികരിച്ചാൽ മതി എന്നുള്ളതാണ്. ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ പകരം
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഒരു വാർത്താക്കുറിപ്പാണ് പുറത്തിറങ്ങിയത്. ആ വാർത്താക്കുറിപ്പിലെ അവ്യക്തതയാണ് നേരത്തെ നമ്മൾ വ്യക്തമാക്കിയത്. അപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഈ വാർത്ത വന്ന് 3 ദിവസമായിട്ട് പോലും എല്ലാ വിഷയത്തിലും എപ്പോഴും പ്രതികരിക്കുന്ന നേതാക്കൾക്ക് ഈ കാര്യത്തിൽ നേർക്കുനേർ മറുപടി നൽകാൻ കഴിയാത്തത് കൊണ്ടാണോ ഇതൊഴിവാക്കുന്നത് എന്നുള്ള സംശയമാണ് അതിൽ ബലപ്പെടുന്നത്. ശ്രീ ശംഭു പാൽക്കുളങ്ങര, നേരത്തെ ധന്യാരാമൻ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു, അവരുടെ ബോധ്യമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആനന്ദ് കൊച്ചുകുടിയും പറയുന്നത് അദ്ദേഹവും സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചപ്പോൾ ഇതിൽ പലതും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സംഘടനാ തർക്കങ്ങളുടെ പേരിലുണ്ടായ ഒരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ പെട്ടെന്ന് അഖിലേന്ത്യാ നേതൃത്വം ഇത് കണ്ടുടനെ താങ്കൾക്കെതിരെ നടപടിയെടുത്തതാണ് എന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ. അതിനുമുമ്പ് ഈ ബഹുമാനപ്പെട്ട ഈ ശ്രീ ജെയ്ക്ക് പറഞ്ഞല്ലോ, പൊന്നു സഹോദര, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഒരു മദ്യപിച്ച് നടന്ന് അതിൽ വന്ന 40 പെൺകുട്ടികളോടും പോയി ഈ താങ്കൾ ഉപയോഗിച്ച പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ ഇത് ഇത്രയും ചെറുപ്പക്കാർ കേട്ടുകൊണ്ടിരിക്കുകയും ഞാൻ ആ ക്യാമ്പിൽ 3 ദിവസവും അറ്റൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് താങ്കൾ ഒരു സമൂഹത്തിലെ പൊതുപ്രവർത്തനല്ലേ, താങ്കൾ 3 നേരം ചോറിനുള്ള ബുദ്ധിയിൽ അത് വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ പറഞ്ഞില്ലേ പിന്നെ എൻ്റെ ഭാഗം എനിക്കേ വന്ന് ന്യായീകരിക്കാൻ കഴിയുള്ളൂ, കാരണം എന്താണ്, ഞാൻ താങ്കളെപ്പോലെ ഒരു പൊതുപ്രവർത്തകനാണ്, അത്ര അല്ലെങ്കിൽ പോലും ഒരു ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നിൽക്കുന്ന ഒരാളാണ്. എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ, അതും ഒരു വസ്തുനിഷ്ഠമല്ലാതെ പരാതിക്കാരി ഇല്ലാത്ത ഒരു ആരോപണം വരുമ്പോൾ, ഇതിനകത്ത് ഞാനല്ല താങ്കളായാലും ഇത് പ്രതികരിച്ചേ പറ്റുകയുള്ളൂ. അത് കാര്യം എന്താണ്, നമുക്ക് കുടുംബമുണ്ട്, ആ കുടുംബം നമ്മുടെ കുടുംബം നമുക്ക് വലുതല്ലേ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ എന്നെ പറയാൻ ഒന്ന് അനുവദിക്കൂ, ഞാൻ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഈ ഇത്രയും പറഞ്ഞല്ലോ, ഇവിടെ അവിടെ അങ്ങനെ നടന്നു, ഇപ്പം നേരത്തെ തന്നെ ഈ ധന്യാ രാമേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇത് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരാളിനെതിരെ നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയൊരു ഓർഗനൈസേഷനെതിരെ നിങ്ങൾ പറയുമ്പോൾ, ആ ഈ അഖല്യ കോംപ്ലക്സിനകത്ത് അവരുടെ 14 CCTV ക്യാമറകളുണ്ട്. അതായത് ഇതിൻ്റെ പുറത്ത് ഈ കൺവെൻഷൻ നിങ്ങൾ ഈ പറയുന്ന പലതും നടന്നു എന്നൊക്കെ പറയാം. ഈ ക്യാമ്പ് മൊത്തം വിഷ്വലൈസ് ചെയ്യപ്പെട്ട ക്യാമ്പാണ്, ഇതിൻ്റെ A to Z ആദ്യം മുതൽ അവസാനം വരെ. നിങ്ങൾ ഈ പറയുന്നവരാരെങ്കിലും ദയവ് ചെയ്ത് പോയി അത് പരിശോധിക്കൂ. നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ പറയൂ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നോ? ഈ 10-350 ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എന്താണ് അമാനുഷികനാണോ? ഇതൊന്നും ഈ ഇവരാരുടെയും കണ്ണിപ്പെടാതെ ഈ താങ്കൾ പറഞ്ഞ പോലെ 30-40 സ്ത്രീകളോട് ചെന്ന് ഇങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കുവാൻ. അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾ പറഞ്ഞു, എന്തായാലും ഇരിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോഴും താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയ താങ്കളും ഈ അടുത്തിടയ്ക്കാണ് വിവാഹം കഴിഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ബഹുമാനപ്പെട്ടത് ഈ ധന്യാരാമേന്ദ്രൻ പറയുകയുണ്ടായി ഇവിടെ ഈ പറയുമ്പോൾ, അത് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗം വിശദീകരിക്കാൻ വന്നിരിക്കുന്ന ഒരാളെന്നും അല്ലെ, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇതൊന്നും വലിയൊരു ഒരു, അതായത് ഞാൻ പറഞ്ഞില്ല ഈ ഫ്ലോറിൽ ഞാൻ അത്രയും നീതിപൂർവ്വം കാണുന്നത് കൊണ്ട് എനിക്കിത് പറയാൻ വേറൊരു, ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലോ ലൈവ് ഇട്ടത് കൊണ്ടോ ഒന്നിനും കാര്യമില്ല. അതായത് ആ രീതിയിലാണ് 3 ദിവസം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ധന്യാരാമേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പട്ടികജാതി കുട്ടികളെ അങ്ങനെയെന്ന് ഈ പാർട്ടിക്കകത്ത് ഞാൻ ഇന്നലെ വരെ ഈ പ്രസ്ഥാനത്തിന്, അതായത് 2 ദിവസം മുമ്പ് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ ഒരു പട്ടികജാതി കുട്ടികളോടും ഞങ്ങളൊക്കെ അവരെയൊക്കെ അത്രയും വാത്സല്യപൂർവ്വമാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഈ പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകളെ PK ജയലക്ഷ്മി അടക്കമുള്ളവരെ മന്ത്രിയാക്കിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ജി ലീന എന്ന് താങ്കൾക്കറിയപ്പെടും, ഈ ജി ലീന ഈ സമൂഹം വേട്ടയാടിയിട്ടുണ്ട്. അന്ന് ഞങ്ങളെ താങ്കളെ ഞങ്ങൾ കണ്ടില്ല. ഈ ജി ലീനെ ഈ സമൂഹം വലിയ രീതിയിൽ വേട്ടയാടി ചെയ്ത, ഞാൻ പരസ്യമായിട്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് മനസ്സിലായില്ല. അന്ന് ഞങ്ങൾ കണ്ടു, ഇവരെയൊക്കെ നേതാവാക്കിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ ശ്രീ ബഹുമാനായ PG സുരേഷ് ചോദിച്ചതുപോലെ ഈ പരാതി ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ഒരു ഞങ്ങളുടെ പാർട്ടിയിൽ ഈ ക്യാമ്പിൽ പ്രത്യേകിച്ച് ഞാൻ പറയും തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ കുട്ടികൾ, ഞാൻ അങ്ങനെ അവരെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ പെൺകുട്ടികൾ അവരെയൊക്കെ നിങ്ങളുടെ ഈ ഏഷ്യാനെറ്റിൻ്റെ പല വിഷ്വൽസ് എടുത്ത് നോക്കൂ. ഞങ്ങൾ ഈ സമരങ്ങളിൽ ഞങ്ങൾ ഈ കുട്ടികളെ എങ്ങനെയാണ്, അവരെ പോലീസ് അടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഞങ്ങൾ 10 കൊല്ലം ഇപ്പോൾ ദാ 8-ാമത്തെ കൊല്ലത്തിൽ ഇവിടെ നിന്ന് സമരം ചെയ്യുന്ന സമര സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഇന്നലെ പെയ്ത ഒരു മഴയിൽ വന്നതല്ല യൂത്ത് കോൺഗ്രസ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് ഞാൻ അത് ആദ്യം മുതൽ പറഞ്ഞത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിനെ തകർക്കാനും നശിപ്പിക്കുവാനും BJPക്കോ CPMനോ കഴിയില്ല. കോൺഗ്രസിനകത്തുനിന്നുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കോൺഗ്രസിനെ നശിപ്പിക്കുവാനും തകർക്കുവാനും. കോൺഗ്രസിന് ഇതിനകത്തുനിന്നുള്ള ചില കുലംകുത്തികൾ ഈ അവർ ഒളിഞ്ഞും മറിഞ്ഞും ഇരുന്നുകൊണ്ട് അതിന് ഞാൻ കരുവാണ്. ശംഭു പാൽക്കുളങ്ങരയുടെ പ്രധാനപ്പെട്ട ഡിഫൻസ്, ഇത് പുറത്തു നിന്ന് ആരും വന്ന് ചെയ്ത പ്രശ്നമല്ല, അകത്തു നിന്ന് തന്നെയാണ് കുലംകുത്തികളാണ് ഇത് ചെയ്തത്. അല്ല, ഒരു നിമിഷം, ഇതിൽ പങ്കെടുത്ത പലരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പ്രകടിപ്പിക്കുന്ന അത്ഭുതം ഇതെങ്ങനെ പുറത്തു പോയി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തോ പുറത്തു പോയി എന്തോ അകത്ത് നടന്നു എന്നതല്ല പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
പബ്ലിക് ഡൊമൈനിലുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അതിലെ ഒരു ഭാരവാഹി അഖിലേന്ത്യാ നേതൃത്വത്തിന് സംസ്ഥാന അധ്യക്ഷന് കോപ്പി വെച്ച് നൽകിയ ഗുരുതരമായ ഒരു പരാതിയാണ്. ആ പരാതി ഫേക്കാണോ? അങ്ങനെയാണെങ്കിൽ ആ പരാതി ആരാണ് ഫാബ്രിക്കേറ്റ് ചെയ്തത്? നിങ്ങളൊരു പോലീസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇതുദ്ധരിച്ച് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾ നിയമ നടപടിക്ക് തയ്യാറുണ്ടോ? പൊതുമധ്യത്തിൽ വന്ന് നിന്ന് ഇങ്ങനെ ഒരു പരാതിയില്ല, ഇത് വ്യാജമാണെന്ന് നേരെ പറയാൻ നട്ടല്ലുണ്ടോ? സമരസംഘടനകളിലെ യൂത്ത് കോൺഗ്രസ് ഇത്രയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ശ്രീ ശംഭു പാൽക്കുളങ്ങര ഈ സംശയത്തിൻ്റെ കരിനിഴൽ നിൽക്കുന്നതും എവിടെയോ ആർക്കോ ചിലതൊക്കെ മറയ്ക്കാനുണ്ടെന്നുള്ളതും ബലമായി പറയേണ്ടി വരുന്ന ഇടവേളയ്ക്ക് ശേഷമേ. ധന്യരാമൻ, ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവസാന ഭാഗത്ത്. യൂത്ത് കോൺഗ്രസ് ഈസ് മൈ ഫാമിലി, ദിസ് ഈസ് എ റെഗുലർ ആറ്റിറ്റ്യൂഡ്, മീ ആൻഡ് മൈ ലേഡി മെമ്പേഴ്സ് ഫേസിങ് സെയിം സെക്ഷൽ അബ്യൂസ്. അപ്പോൾ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഈ പരാതി വ്യാജമാണെന്നുള്ള ബോധ്യം നമുക്കില്ല, ഇങ്ങനെ ഒരു പരാതിയില്ല എന്ന്, പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് പരാതിക്കാർ തന്നെ വ്യക്തമാക്കണമെന്നുള്ളതാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എന്താണ് തനിക്കുണ്ടായ അനുഭവം എന്നുള്ളത്, പരാതി നൽകുന്നെങ്കിൽ, നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആ സംഘടനയെ വിശ്വസിച്ച് സംഘടനയിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ സംഘടനയോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സംസ്ഥാന നേതൃത്വം പെട്ടെന്ന് പ്രതികരിച്ചില്ല. അങ്ങനെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഈ പരാതി പോകുന്നു, രേഖാമൂലം പരാതി പോകുന്നു, നടപടിയിലേക്ക് നീങ്ങുന്നു. അതിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യം എന്താണ്, അതിൻ്റെ വെറാസിറ്റി എന്താണെന്നൊക്കെയുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊരു ബോധ്യവും നമുക്കില്ല. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളറകളിൽ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ച്, വലിയ സ്ത്രീ വിമോചനത്തെക്കുറിച്ചൊക്കെ പുറത്ത് കാണുന്ന ചർച്ചയ്ക്ക് ആനുപാതികമായ സംഭവങ്ങളാണോ ഉണ്ടാകുന്നത്? അതിപ്പോൾ പുറത്ത് വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വിഷയമായതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അല്ല, ഈ നമ്മൾ, ഞാൻ എൻ്റെ ഒരു 4 വയസ്സ് തൊട്ട് രാഷ്ട്രീയക്കാരെയും മനുഷ്യന്മാരെയും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പം ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് ഇടപഴകും, പല തരത്തിൽ പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും. ഒട്ടുമിക്ക മനുഷ്യന്മാരും അവർക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് ഇറങ്ങി വരുന്ന സമയത്ത്, ഇവരെല്ലാവരും തന്നെ ഒട്ടുമിക്ക പേരും വളരെ മോശമായിട്ട് തന്നെ പെരുമാറാറുണ്ട്. നിർഭാഗ്യവശാൽ എൻ്റെ അടുത്ത് ഒരാളും ഇന്നുവരെ അങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ അതിനുള്ളൊരു സ്പേസ് ഒരാൾക്ക് കൊടുത്തിട്ടില്ല, അത്രയും സൂക്ഷിച്ചും കണ്ടും കേട്ടും നടന്നു എന്നുള്ളു. പക്ഷേ ഈ ഒരു സുരക്ഷിതത്വം മറ്റുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടണം എന്നില്ല. ഞങ്ങളുടെ ഇടയിലുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, ഇന്ന് തന്നെ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞപ്പോൾ രമ്യ ഹരിദാസ് ഞാനൊക്കെ ഓരോ മണിക്കൂർ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. എല്ലാ കാര്യങ്ങളും ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഇപ്പോൾ ആരെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ CPMലുള്ളവരുമായിട്ട് ചർച്ച, DYFI പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങളുടെ എവിടെയെങ്കിലും പട്ടികജാതിക്കാരാണ്, ഞാൻ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന സാധനം, അതായത് ലൈംഗിക ആരോപണം വരുമ്പം ഇതിനകത്ത് 2 രീതിയുണ്ട്. ഒന്ന്, ഒരാളെ ഒതുക്കാനായിട്ട് ഇത് ഡിഫോമേഷന് വേണ്ടി ഉപയോഗിക്കും. അല്ലാത്തതായിട്ട് ഇത് ഒരാളെ കിട്ടുമോ എന്നുള്ളത് ഇവർ ഡയറക്റ്റായിട്ട് ഇവർ പലരും ട്രൈ ചെയ്യും. അങ്ങനത്തെ ഒരു സാധനം ഈ പൊളിറ്റിക്സിനകത്തുണ്ട്. ഇത് പെണ്ണുങ്ങളാരും പുറത്ത് പറയത്തില്ല. കാരണം ഇവർ എല്ലാവരും പ്രവർത്തിക്കുന്ന എന്തിനാണ്, ഓരോ സ്ഥാനത്തെത്താനും അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവർക്ക് പറയാനുള്ളത് പറയാനും അവർക്കൊരു സ്ഥാനത്തെത്താനും ആയിരിക്കും. പക്ഷേ 10-30 കേസുള്ള പട്ടികജാതിക്കാരായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഈ സിറ്റിക്കകത്ത്, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്രയും അടി കൊണ്ട പെണ്ണുങ്ങൾ പോലും ഇവർ പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ചില ആൾക്കാർ ഇതിന് ടോപ്പിലേക്ക് എത്താൻ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള അതിനുള്ള സ്വാധീനവും മറ്റെല്ലാ സൗകര്യവും അതിനകത്തുണ്ട്. സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന കാര്യം, ഇത് അത്ര പവിത്രതയുള്ള ഒരിടമൊന്നുമല്ല രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് ഞാൻ അടിവരെ ഇട്ട് പറയും. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി സംഘടനയിൽ നിന്ന് 4 സ്ത്രീകൾ പരാതി പറഞ്ഞു. അവർക്ക് അവരുടെ നേതാക്കന്മാരിൽ നിന്ന് അവർക്ക് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ ആ മീറ്റിംഗ് വന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആ ആദിവാസി പെണ്ണ് പറഞ്ഞ് നിൻ്റെയൊന്നും പാർട്ടിയിൽ ഞാൻ നിൽക്കുന്നില്ലടാന്ന് പറഞ്ഞ് ആ പേപ്പർ വലിച്ചു കീറിയിട്ട് ഇറങ്ങിപ്പോയി അവൾ. പക്ഷെ അവരൊന്നും പരാതി കൊടുക്കാൻ തയ്യാറില്ല. കാരണം എല്ലാവർക്കും കുടുംബമുണ്ട്. എല്ലാവരും ഇപ്പോൾ ശംഭു പറഞ്ഞ് ശംഭുവിന് കുടുംബമുണ്ട്. ശംഭുവിൻ്റെ കുടുംബത്തെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. കാരണം ഒരു പെണ്ണാണ്, എന്നെ പോലത്തെ ഒരു പെണ്ണായിരിക്കും, ചിലപ്പോൾ അത്രയും സങ്കടം കാണും അവൾക്ക്. അപ്പോൾ നമ്മൾ നമ്മളെ കുടുംബത്തെ കാണുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും പോലെ തന്നെ മറ്റ് ഇഷ്യൂസിൽ പോയി ചാടാതിരിക്കാൻ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കണം. ഇത് പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് സെക്ഷൽ അബ്യൂസ് നടക്കുന്നുണ്ട്, ഇല്ലാന്ന് എന്നോട് പറയരുത്. കാരണം ഈ പരാതിയൊക്കെ കുറേ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഇത് ആൾക്കാരറിയുകയും അവരെ പിന്നീട് അവർക്ക് ഒരിക്കലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ ആരോപണ വിധേയമായിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ ഇപ്പം വാട്സാപ്പ് വഴി പ്രചരിക്കാൻ തുടങ്ങി.
നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഇരിക്കുമ്പം എനിക്കിപ്പം മെസ്സേജ് വരുവാണ്, ആ പെൺകുട്ടിയുടെ പടം പ്രചരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇനി അവൾക്ക് എങ്ങനെ അവൾ ഈ അവളുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും? ഇനി അവൾ ഇനി ഭർത്താവ് ഉണ്ടോ? ഇനി ഭർത്താവുമായിട്ട് വേർപെട്ട് നിൽക്കുന്നതാണോ അതോ അങ്ങനെ ഒക്കെയുള്ള പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ തീർത്തും അതിന് അത് എത്ര മാനസിക പ്രശ്നം ഉണ്ടാവും ഈ ഫോട്ടോ പ്രചരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ സെക്ഷുവൽ അബ്യൂസ് എന്ന് പറയുന്ന കാര്യം ഈ രാഷ്ട്രീയ രംഗത്ത് ഉള്ളതാണ്. അത് നമ്മൾ നമ്മൾ ഒരാൾക്ക് സ്പേസ് കൊടുക്കുന്നത് പോലെ ഇരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ ഒരാൾക്കും എൻ്റെ അടുത്ത് സ്പേസ് ഞാൻ കൊടുക്കാറില്ല, അതിനിട വരുത്താറുമില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. എല്ലാവരും എന്നടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വലിയ ആരോപണത്തിലൊന്നും പെടാതെ ഈ 10-12 കൊല്ലമായിട്ട് സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് അത്രയും ശ്രദ്ധിച്ചിട്ട്. അല്ലാതെ എത്രയോ പാവപ്പെട്ട എത്ര പെൺകുട്ടികൾ സെക്ഷൽ അബ്യൂസിന് വിധേയരായവരുണ്ട് നേതാക്കന്മാരിൽ, പ്രസവിച്ചവരുണ്ടല്ലോ. അവർ പരാതി കൊടുക്കാൻ പോവുമോ? പോവൂല. ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഫോണിൽ വിളിച്ച് പറയുന്നേക്കണം ഈ പട്ടികജാതിക്കാരായിട്ടുള്ള പെണ്ണുങ്ങളെ നീയൊക്കെ എന്തിനാടാ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നിനക്കൊക്കെ അതിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നിനക്കൊക്കെ പോയിട്ട് നിന്നെ കാര്യം നോക്ക്, നീ പോയിട്ട് രക്ഷപ്പെടാൻ നോക്ക്. അത് ഇവിടുത്തെ ഈയിടെ ഉള്ള ഒരു വലിയ നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ ഞങ്ങളുടെ വേറെ ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഞങ്ങൾ ഇവരുടെ ഒന്നും പേര് വെളി പറയാത്തത് ഈ പാർട്ടിയൊക്കെ നാളെ ഇവിടെ ഭരിക്കും. ഇതൊക്കെ മര്യാദയ്ക്ക് ഓരോ ആൾക്കാരും നല്ലൊരു രാഷ്ട്രീയം ഈ കേരളം ഡിസേർവ് ചെയ്യുന്നില്ലേ? പൊതുസമൂഹം ഇവിടെ ഗുരുതരമായ പ്രശ്നം. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിക്ക് സഹപ്രവർത്തകരിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം ഉണ്ടായി എന്ന് പരാതി നൽകുകയും ആ പരാതിയിൽ സംഘടനാ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നടപടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പബ്ലിക് ഡൊമൈനിലെത്തിയിട്ടുള്ള കാര്യം. ഇപ്പോൾ സത്യത്തിൽ യൂത്ത് കോൺഗ്രസും നടപടിക്ക് വിധേയരായ വ്യക്തിയും ഒരുപോലെ കരിതഴലിൽ നിൽക്കുകയാണ്. അതിലൊരു വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തലയിൽ മുണ്ടിട്ട് മൗനം പാലിക്കുകയല്ല വേണ്ടത്. ഈ കാര്യത്തിൽ മറുപടി പറയുകയും വസ്തുതകൾ പറയുകയും ഈ കാര്യങ്ങൾ തുറന്ന് വ്യക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഈ സംശയങ്ങൾ മുഴുവൻ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജേക്സി തോമസ്, ഈ പറയുന്ന പരാതി അത് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് പരാതിക്കാരെ തന്നെ വ്യക്തമാക്കണമെന്ന് പറയുന്നതിന് നിയമപരമായും ധാർമ്മികമായും ന്യായമില്ല, ശരിയാണ്. പക്ഷേ ഈ പരാതി അതേപോലെ യൂത്ത് കോൺഗ്രസ് പോലീസിന് കൈമാറുകയും ഇതിൻ്റെ നിജസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യണമെന്നുള്ളൊരാവശ്യം ഡിവൈഎഫ്ഐക്കുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. അതിന് തൊട്ടു മുമ്പായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹപാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം എൻ്റെ ഒരു അവസരം അവസാനിച്ച ഘട്ടത്തിൽ അങ്ങ് നടത്തിയ അങ്ങയുടേതായ ചില പ്രതികരണങ്ങൾ, അതിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇത്യാദി കാര്യങ്ങളോട് പ്രതികരിച്ചിട്ട് എത്രയും വേഗം അങ്ങയുടെ മറുപടിയിലേക്ക് വരാം. അതിൽ അങ്ങ് പ്രതികരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഞാൻ എൻ്റേതായ മറ്റെന്തോ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പക്ഷപാതിത്വത്തോടു കൂടിയിട്ടുള്ള നരേറ്റീവിലേക്ക് പോകുന്നു, അത് ചില ആളുകളെ തൃപ്തിപ്പെടുത്താനായിരിക്കുമെന്നൊരു അങ്ങയുടെ ആശങ്ക അല്ലെങ്കിൽ സംശയം അങ്ങ് പങ്കുവെച്ചുകൊണ്ടാണ് അങ്ങയുടെ അവസരം അങ്ങ് അവസാനിപ്പിച്ചത്. അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയുണ്ടായി, എനിക്ക് കുടുംബമില്ലേ, അതോടൊപ്പം ഇത്യാദി ആരോപണങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസ് നേതാവിനോട് അങ്ങയോ ആരോപണ വിധേയനായിരിക്കെ തന്നെ അങ്ങയെ ഒരു ബഹുമാനക്കുറവും കാട്ടാതെ തന്നെ ഞാൻ അങ്ങയോട് പറയുന്നത്, ഇത് എൻ്റെ വാക്കുകളല്ല ഞാൻ എടുത്തു പ്രയോഗിച്ചത്, നമ്മുടെ സഹപാനലിസ്റ്റായ രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുക്കുന്ന ബഹുമാനിയനായ വ്യക്തിത്വം തന്നെ മുമ്പ് പറയുകയുണ്ടായി, അതോടൊപ്പം മറ്റ് സഹപാനലിസ്റ്റുകളും പറയുകയുണ്ടായി. ഈ പരാതിക്കാരിയോട് സംസാരിച്ചവരാണ് മറ്റ് രണ്ടാളുകളും, അവരിൽ നിന്ന് അവരുടേതായൊരു വേർഷൻസ് കേട്ടവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ടാളുകളും. നമ്മളുടെ മുമ്പിൽ വന്ന പരാതിയുടെ നിർണായകമായ ഒരു നക്ഷല്ല്, മർമ്മപ്രധാനമായ ഒരു ഭാഗം, അത് ഞാൻ ആവർത്തിച്ച് വായിക്കുകയാണ് ചെയ്തത്. അങ്ങ് പറയുന്നു അങ്ങേക്ക് കുടുംബമുണ്ട് എന്നുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ, നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാന നേതാവ് കുടുംബമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരല്പം പൊയറ്റിക് ജസ്റ്റിസ് അഥവാ കാവ്യനീതി എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ യാഥാർത്ഥ്യജനകമായ ഒരു അനുഭവമായി എനിക്ക് തോന്നുകയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് നേതാവ് അങ്ങ് ഓർമ്മിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ സംബന്ധിച്ച്, ജീവിത പങ്കാളിയെ സംബന്ധിച്ച് അങ്ങടങ്ങുന്ന രാഷ്ട്രീയ സമൂഹം എന്തൊക്കെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെന്നറിയാവോ? അതൊക്കെ കൈയോടുകൂടെ പിടിക്കപ്പെടുകയും അനാവരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു കോൺഗ്രസ് നേതാവും ഇതേവരെ കമല ഇന്റർനാഷണൽ എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ നമ്മളുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി എന്ന് പറഞ്ഞിട്ടില്ല, അതിന് ദൃശ്യചാരുത നൽകിയ ദൃശ്യമാധ്യമങ്ങൾ കേരളത്തിൽ എല്ലാവരും ഉണ്ട്, ഒരു മാധ്യമവും മാപ്പ് ചോദിച്ചിട്ടില്ല. അതിന് അച്ചടി മഷി പുരട്ടിയ അച്ചടി മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ട്,
ഒരാളും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിച്ച്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒക്കെ നിറം പിടിപ്പിച്ച വാർത്തകളും കള്ള വാർത്തകളും അങ്ങയുടെ മുൻ പ്രതിപക്ഷ നേതാവും അങ്ങയുടെ നേതൃത്വവും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പച്ചക്കള്ളങ്ങളായി നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീണിട്ടുണ്ട്. ഒന്നിനും ആരും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, മാപ്പ് ചോദിച്ചിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത ജാതീയമായ സാമുദായികമായ പരികൽപ്പനകൾ വരെ വെളിപ്പെടുത്തിയ ഒരു പരാതി നമ്മളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ആ പരാതിയുടെ ഒരു ഭാഗം ഞാൻ കോട്ട് ചെയ്തു, അങ്ങയുടെ സഹപ്രവർത്തകരുടെ ഒരു ഭാഗം കോട്ട് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ എൻ്റെതായ എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു അക്ഷരം അതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടേ ഇല്ല. ഈ സമീപകാലത്തായിട്ടുണ്ടായ പല സംഭവങ്ങളെയും ഇപ്പൊ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറ്റാക്ക് ചെയ്തതിനെ കുറിച്ച് ആ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴുമുള്ള മാധ്യമങ്ങളുടെ സമീപനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത്. അതിനെക്കുറിച്ച് ജെയ്ക്ക് പറഞ്ഞത് ഒരു ചില്ല് പൊട്ടിയപ്പോൾ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചില്ല് പൊട്ടിയതിന്റെ പേരിലല്ലോ വയനാട് ജില്ലാ കമ്മിറ്റി നിങ്ങൾക്ക് പിരിച്ചുവിടേണ്ടി വന്നതും നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന് അത് തള്ളി പറയേണ്ടി വന്നതും. അതടക്കം ഈ സർക്കാരിനെയും നിങ്ങളുടെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനകളെയും പ്രതിക്കൂട്ടൽ നിർത്തുന്ന സംഭവങ്ങളെ കുറിച്ച് നടന്ന സംവാദങ്ങൾക്കോ ചോദ്യങ്ങൾക്കോ മുഴുവൻ വെള്ളനിറം പൂശാനുള്ള ഒരു ഉപാധിയായോ ഒരു ചർച്ചയായോ ദയവ് ചെയ്ത് ജെയ്ക്സി തോമസ് ഈ വിഷയത്തെയും ഈ ചർച്ചയെയും കാണരുത്. പിന്നെ കാവ്യനീതി എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം മറിച്ച് ചോദിക്കട്ടെ. ഇത് പാലക്കാട് തന്നെയാണല്ലോ ചിന്തന ശിബിരം നടന്നത്. പാലക്കാട് തന്നെ ഷൊർണൂർ മുൻ MLA ആയിരുന്ന PK ശശിക്കെതിരെ ഒരു DYFI വനിതാ നേതാവ് DYFI ഘടകത്തിന് പരാതി നൽകിയല്ലോ, പിന്നീടത് ജില്ലാ ഘടകത്തിന് നൽകിയല്ലോ, ഒടുവിൽ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരാട്ടടക്കം പരാതി നൽകിയതിന് ശേഷം രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അന്വേഷിച്ചല്ലോ. അന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷം മുറവിളി കൂട്ടിയത് ഈ പരാതി പോലീസിന് കൈമാറണം, ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് പാർട്ടി ഫോറത്തിൽ വെച്ച് പരിഹരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അന്ന് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അതും പട്ടികജാതിക്കാരിയായിരുന്നു ആ പെൺകുട്ടിയും. ഓക്കെ, സ്വാഭാവികമാണ്. അതായത് യൂത്ത് കോൺഗ്രസ് നേതാവിന് എന്നോട് അദ്ദേഹം വ്യക്തിപരമായി ചോദിച്ച ചില കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത് ഞാൻ പറയാൻ വേണ്ടി വന്നത്, ബഹുമാനിയായ സഹപാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ധന്യരാമൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവസാനം പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുകയുണ്ടായി, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തന അന്തരീക്ഷത്തെ കേരളം ഡിസർവ് ചെയ്യുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കുറച്ചുകൂടെ മെച്ചപ്പെട്ടതല്ല, നവീകരിക്കപ്പെട്ടതും മെച്ചപ്പെട്ടതുമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന അന്തരീക്ഷത്തെ കേരളം ആവശ്യപ്പെടുന്നുണ്ട്, കേരളം അതിനർഹിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അതുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ, മുമ്പ് PG ചൂണ്ടിക്കാണിച്ച, ഞാൻ ചർച്ച ചെയ്ത് അവസാനിക്കുമ്പോൾ അങ്ങ് എന്നോട് പങ്കുവെച്ച ഒരു ആശങ്കയുണ്ടല്ലോ. ഞാൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു ആശങ്കയാണ്, എൻ്റെ ഒരു കേരളീയ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന പക്ഷപാതത്വപൂർണ്ണമായ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് വീണ്ടും ആവർത്തിക്കേണ്ട വരുന്നു. അത് പറയുമ്പോൾ അങ്ങേക്ക് കൂടെയുള്ള മറുപടിയാകും. എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലിപ്പോൾ ഇത്തരത്തിലൊരു വാർത്താ ശകലം ഉണ്ടാകുന്നു? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആവർത്തിച്ച് വീണ്ടും ആ പരാതിയുടെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് പോകുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃപഠന ക്യാമ്പ് നടക്കുമ്പോൾ അതിൽ എല്ലാ പെൺകുട്ടികൾക്കും നേരെ മദ്യപിച്ചതിന് ശേഷമുള്ള ലൈംഗിക ചൊവ്വയോട് കൂടിയുള്ള അക്രമം ഉണ്ടാകുള്ളൂ എന്ന് ആ ക്യാമ്പിൽ തന്നെ പങ്കെടുത്ത പരികൽപ്പനകൾ സ്വയം വെളിപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ പരാതി ജീവനോടുകൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃപദവി അലങ്കരിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്നില്ല, ജനാധിപത്യത്തെ സംബന്ധിച്ച് വാചാലനാകുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വരുന്നില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലാതെ മറ്റ് കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനും സംവാദത്തിനായും ഇത് തിരഞ്ഞെടുത്തിട്ടില്ല. ഇതിനെ സംബന്ധിച്ചാണ് ധന്യരാമൻ്റെ പ്രതികരണത്തോട് ചേർത്ത് വെച്ച് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത് മറ്റേതെങ്കിലും ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടനയുടെ ഓഫീസിലാണെങ്കിൽ ഇതിനോടകം അഭൂതപൂർണമായ വാർത്താ വിചാരണയും പ്രചണ്ഡമായ പ്രചരണവും ഉണ്ടായേനെ. നാം കാരണം എന്തുകൊണ്ടാണ് അതും അതിനും മറുപടി പറയും. അതേപോലെ തന്നെ ധന്യരാമന്റെ അവസാന വാചകത്തോട് ചേർന്നതുകൊണ്ടുള്ള എന്റെ അഭിപ്രായവും ഞാൻ പറയും. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളോടും ദയാരഹിതമായ സമീപനം നമ്മുടെ നാട്ടിൽ പൊതുബോധ നിർമ്മാണത്തിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങൾ നടത്തിയാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും
കുറെ നവീകരിക്കപ്പെടേണ്ടതായി വരും. സമൂഹത്തിനും അതേപോലെ മനുഷ്യരാശിക്ക് മുതകുന്ന നിലയിൽ നവീകരിക്കപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന അന്തരീക്ഷം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു സെലക്റ്റീവ്നെസ് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സെലക്റ്റീവ്നെസ്? അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും, ഈ പ്രേക്ഷക സമൂഹം ഓർമ്മിക്കുന്നുണ്ടാകും. പി ജി ഏറ്റവും ഒടുവിൽ ആശങ്കയോടുകൂടെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചത് എനിക്ക് മറ്റ് ചില ആളുകളെ ആരെയോ ധരിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ധരിപ്പിക്കാനുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ച കാണുന്ന മഹാഭൂരിപക്ഷ പ്രേക്ഷക സമൂഹത്തെ മാത്രമേ ഉള്ളൂ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പി കെ ശശി എം എൽ എ ഒരു യുവ വനിതാ നേതാവിനെ, വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ ഡി വൈഎഫ്ഐക്ക് പരാതി കൊടുത്തു, ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. അത് വൃന്ദാക്കാരാട്ടിന്റെ കയ്യിൽ എത്തിയപ്പോൾ മാത്രം രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അന്വേഷണം നടത്തി. തീവ്രതയെക്കുറിച്ച് ആ അന്ന് പറഞ്ഞ തീവ്രത കുറഞ്ഞ പീഡനമെന്നുള്ള വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് അവരുടെ ഈ മറുപടി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ടി ഫോറത്തിൽ കിട്ടുന്ന പരാതികളിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറണമെന്നുള്ള വാദത്തിനെതിരായിരുന്നു നിങ്ങളുടെ വാദം. ഇന്ന് നിങ്ങൾ പറയുന്നു അത് പോലീസിൽ കൊടുക്കണമെന്ന്. അതിന് മറുപടി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി എനിക്ക് മറുപടി പറയാമോ? അനുവദിക്കുമെങ്കിൽ മറുപടി പറയാമോ? ഞാൻ മറുപടി പറയാൻ മൂന്നോ നാലോ തവണ അങ്ങ് ഇടപെടുകയാണ്. അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നുമില്ല. ഞാൻ കാണിക്കുന്ന മര്യാദ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അല്ല, ഞാൻ കാണിക്കുന്ന മര്യാദ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അത് നൽകാൻ സൗകര്യം ഉണ്ടെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ അങ്ങയുടെ ഏകപാത്രമായ സംഭാഷണം അങ്ങേക്ക് തുടരാം. എനിക്ക് വിരോധമില്ല. എന്താ ചെയ്യേണ്ടത് അങ്ങ് പറ. അല്ല, എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വൈകുന്ന സമയത്ത് എനിക്ക് ഇടപെടേണ്ടി വരും. ജയിക്കുക, നമുക്ക് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും മാധ്യമ ധാർമ്മികതയെക്കുറിച്ചും ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ ചർച്ച അറേഞ്ച് ചെയ്യാം. ആ കാര്യങ്ങൾ ആവർത്തിച്ച് പോകുമ്പോഴാണ് ഞാൻ ഇടപെട്ട് എന്റെ ചോദ്യത്തിലേക്ക് വരാൻ. കാരണം ബാക്കി മൂന്ന് പാനലിസ്റ്റുകളുണ്ടല്ലോ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. മാധ്യമങ്ങൾ കാണിക്കുന്ന സെലക്ടീവ് നീതിയെ സംബന്ധിച്ച് ഇല്ലില്ല, അങ്ങേക്ക് എന്റെ മറുപടിയെ സംബന്ധിച്ച് ഞാനൊരു മാധ്യമ പക്ഷപാതിത്വം ആരോപിച്ചു. അപ്പൊ അങ്ങ് പറഞ്ഞു എനിക്ക് ഏതോ ചില വ്യക്തിപരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുണ്ടാകും, ഏതെങ്കിലും ചില പ്രത്യേക ആളുകളെ കേൾപ്പിക്കാനുണ്ടാകും. ഞാൻ പറഞ്ഞു മാധ്യമ പക്ഷപാതിത്വത്തിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, പറഞ്ഞിട്ട് അങ്ങയുടെ മറുപടിയിലേക്ക് വരാം. മാധ്യമ പക്ഷപാതിത്വത്തെ സംബന്ധിച്ച് പറയാൻ ആരംഭിക്കുമ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ട് മതി, അതിൽ തുടങ്ങി അതിൽ അവസാനിപ്പിക്കണം. ഈ പക്ഷപാതിത്വം പറയാൻ പാടില്ല. രാമൻ പറഞ്ഞത് കാരണം ഒരു ചർച്ചയിൽ മിനിമം എല്ലാവർക്കും നൽകേണ്ട സമയത്തെ കുറിച്ച് ജയിക്കിന് നല്ല ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ മൂന്ന് തവണയും താങ്കൾ ഒരേ പോയിന്റ് ആവർത്തിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. രണ്ട് തവണ വീണ്ടും താങ്കൾ പറയുന്നു രണ്ട് ഉദാഹരണം കൂടി പറയാമെന്ന്. അപ്പൊ എന്റെ ചോദ്യത്തിന് താങ്കളുടെ മറുപടി കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് ഒരു ഇടവേള വേണം, ഞാൻ തിരിച്ചു വരാം. മുൻ ഷൊർണൂർ എം എൽ എക്കെതിരെ അന്ന് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് പരാതി നൽകി, അത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച സമയത്ത് ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് അന്നത്തെ പ്രതിപക്ഷമാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ജയരാജൻ പറഞ്ഞത് പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയായ നടപടിയല്ല. പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും പോലീസിന് അത് ന്യൂസ് പേപ്പറിലൂടെയാണോ പുറത്തു അല്ലെങ്കിൽ ചാനലിലൂടെയാണോ അല്ലാതോ പുറത്തു വരുന്ന ഏതൊരു കാര്യത്തെപ്പറ്റിയും അന്വേഷിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും പോലീസിനുണ്ട്. അല്ല, സ്വാഭാവികമായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തന്നെ ദർ ഈസ് എൻ എലിമെൻ്റ് ഓഫ് കോഗ്നൈസബിൾ ഒഫൻസ് ആണെന്ന് വളരെ വ്യക്തമാണല്ലോ. ആനന്ദ് കൊച്ചുകുടി, അപ്പോൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസാണ്, മാധ്യമങ്ങളിലൂടെ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യമാണെങ്കിൽ പോലും പോലീസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്ത ചോദ്യത്തോട് പൂർണ്ണമായി പ്രതികരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ആ അവസരം വരാം, ജയിക്കിലേക്ക് വരാം, ജയിക്കിലേക്ക് വരാം, ഞാൻ മറുപടി തരാം. പക്ഷേ എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് അവസാനിച്ചിട്ടില്ല. ഇല്ലില്ല, അവസാനിച്ചിട്ടില്ല. ഇല്ലില്ല, ഞാൻ ജയിക്കിലേക്ക് വരാം, ജയിക്കിലേക്ക് വരാം. ചോദ്യം ചോദിച്ചപ്പോ ഇടപെട്ടില്ലല്ലോ. ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാൻ നേരത്ത്, അല്ല ഒരു നിമിഷം, ഞാൻ ബാക്കിയുള്ളവരിലേക്ക് പോയി ജയിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. പക്ഷേ ഒറ്റത്തവണ മാത്രമാണ് ബാക്കിയുള്ളവർ സംസാരിച്ചിട്ടുള്ളത്. ജയിക്ക് അനാവശ്യമായി ഈ ചർച്ച അലങ്കോലപ്പെടുത്തുന്നത് ഞാൻ ദയവ് ചെയ്ത് ജയിക്കിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു വിഷയം അതിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്തു, ജയിക്ക് പറഞ്ഞ വാദത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. മൂന്ന് തവണ ആവർത്തിച്ചിട്ടും താങ്കൾ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ആ സമയത്താണ് എനിക്ക് ഇടപെടേണ്ടി വന്നത്. ഒരു ജനാധിപത്യ മര്യാദ ലംഘനവും ഞാൻ ചർച്ചയിൽ കാണിച്ചിട്ടില്ല, കാണിക്കാറില്ല. അതുകൊണ്ട് ജയിക്ക് ദയവ് ചെയ്ത് ഒരല്പസമയം കാത്തിരിക്കണം, ഞാൻ ജയിക്കിലേക്ക് തന്നെ വരാം. അങ്ങനെ വാശി പിടിക്കരുത്. ഞാൻ സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ളവരിലേക്ക് പോയാൽ മതിയെന്ന്. ജയിക്ക് വാശി പിടിക്കരുത്, വാശി പിടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ പരസ്യ പ്രതികരണവും നിലപാടുമെടുത്ത രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസിന്റെ യുവജന സംഘടനയുടെ
ഒരു വനിതാ ഭാരവാഹിയുടെ കത്താണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മീഡിയയിലും പബ്ലിക് ഡൊമൈനിലും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നേതാക്കൾ മാളത്തിലിരുന്ന് വാർത്താക്കുറപ്പിറക്കി കമ്മിറ്റിയുടെ പേരിൽ തടി തപ്പുകയാണോ, അതോ ഈ കത്തിൻ്റെ ഉറവിടം, ഈ കത്തെഴുതിയത് ആരാണ്, ഇതിനു പിന്നിൽ ഇപ്പോൾ ശംഭു പറഞ്ഞ പോലാണെങ്കിൽ പാർട്ടിക്കകത്തും കൂടാലോചനയുണ്ട്, പുറത്തല്ല അകത്ത് കൂടാലോചനയുണ്ട്, ഇതടക്കം അന്വേഷിക്കാനുള്ള ഒരു ആർജവം കാണിക്കുകയല്ലേ വേണ്ടത്? കാരണം തിരുത്തൽ ശക്തിയാണ്, സെമി കേഡറാണ്, ഉയർത്തെഴുന്നേൽപ്പാണെന്നൊക്കെ പറയുന്ന യൂത്ത് കോൺഗ്രസ്സിൽ ജനങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിൽ. അന്ന് രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എപ്പോഴും പ്രകടിപ്പിക്കുന്ന ശ്രീ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ്. ശ്രീ ഷാഫി പറമ്പലിനെ പോലെ എപ്പോഴും വളരെ പുരോഗമന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ അത്ഭുതമാണ്. ഇങ്ങനെ ഈ ഒരു ഫോർജ്ഡ് ലെറ്റർ എന്നുള്ള ഒരു വാദമാണെങ്കിൽ അതിനൊരു പരാതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആരാണ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരോപണ വിധേയനും ഇത് തന്നെ പറയുന്നു, അപ്പോൾ ആരാണ് ഈ വ്യാജ കത്ത്, ഇത് വ്യാജമാണെങ്കിൽ ആരാണ് ഈ വ്യാജക്കത്ത് എഴുതിയത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം വേണമല്ലോ. ഇത് കോഗ്നിസബിൾ ഒഫൻസാണ്, അപ്പോൾ ഇതിന് നിയമത്തിൻ്റെ വഴിക്ക് വിടണം, പോലീസ് കേസാകണം. അങ്ങനെ ആകാത്തിടത്തോളം കാലം ഇവരുടെയൊക്കെ മൗനവും ഇവരുടെയൊക്കെ ഇതുപോലെയുള്ള വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡും വളരെ സംശയാസ്പദമാണ്. അത് ഒട്ടും ഇവർ പറയുന്ന, ഇതിപ്പോൾ സാധാരണ CPMനെ കുറിച്ചാണ് നമ്മൾ ഈ പറച്ചിലും പ്രവൃത്തിയും ഒട്ടും യോജിക്കുന്നില്ല എന്ന് നമ്മൾ ആരോപിക്കുന്നത്. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. നേരത്തെ ശ്രീമതി ധന്യ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. ഈ യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഈ പബ്ലിക് ഡൊമൈനിൽ ഈ പൊതുപ്രവർത്തനം ഇത്ര ബുദ്ധിമുട്ടായി വരുന്നത്? അതും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വളരെ പുരോഗമനമായ ഒരു മേഖലയിലേക്ക് എത്തിയെങ്കിലും ഈ പൊതുപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് നേരിടുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്, യുവാക്കൾ വരാത്ത ഒരു പാർട്ടിയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസൊക്കെ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും ഒരു ഊർജം ആ പാർട്ടിക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി നിയമത്തിൻ്റെ വഴിക്ക് വിടാതെ ഇതുപോലെ പൂഴ്ത്തി വയ്ക്കാനും സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നത് കാണുമ്പോൾ വളരെ പരിതാപകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇവിടെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും ഒരു യുവതിക്കും പൊതുപ്രവർത്തനം ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇതിൽ പരാതിക്കാർ നിയമം പഠിച്ച ഒരു യുവതിയാണ്, അവർക്ക് ഈ പരാതിയുമായി മുന്നിട്ട് പോകാൻ തന്നെ ആണ് ഇപ്പോൾ ശ്രീമതി ധന്യയെ പോലുള്ള ആൾക്കാർ അവരോട് പറയേണ്ടത്. അല്ലാതെ ഈ ഏതെങ്കിലും സമ്മർദ്ദത്തിലൊക്കെ അകപ്പെട്ട് ഇതുപോലെയുള്ള പരാതികൾ പൂഴ്ത്തിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ഒരു കൃത്യമായ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു എന്താണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അതിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി സൂചിപ്പിച്ചതുപോലെ ഞാനും മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കൾ പ്രത്യേകിച്ച് യുവജന സംഘടനകളിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരെ സംബന്ധിച്ച് അവരുടെ ഈ കത്തിൽ പറയുന്നുണ്ട് എൻ്റെ കുടുംബമാണ് യൂത്ത് കോൺഗ്രസ് എന്ന്, അവരുടെ രാഷ്ട്രീയ ഭാവി അവരുടെ വ്യക്തി ജീവിതം പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയുണ്ടായിരിക്കും അവരൊരു പരാതിയുമായി പരസ്യമായി രംഗത്ത് വന്നാൽ. അപ്പോൾ ഇത് പരമാവധി നിശബ്ദമായി അവിടെ തന്നെ ഒതുക്കി തീർക്കുക, കുറച്ച് സമയം കഴിയുമ്പോൾ മെല്ലെ ശബ്ദ കോലാഹലങ്ങൾ ഇല്ലാതിരിക്കുക, എന്തെങ്കിലും അത്യാവശ്യം നടപടികൾ എടുക്കുക, പിന്നീട് വളരെ സുഗമമായി ആരോപണ വിധേയരെ തിരിച്ചെടുക്കുക. ഞാനീ പറയുന്ന അതിശയോക്തിയല്ല, ദൃശ്യങ്ങൾ സഹിതം തെളിവുള്ള സംഭവത്തിൽ അത് നടന്നിട്ടുണ്ട്. കേരള യൂത്ത് കോൺഗ്രസിൽ ദൃശ്യങ്ങളടക്കം കാണാം. ഇടവേള December 17 കോഴിക്കോട് യുണൈറ്റ് ദ നേഷൻ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മേഖലാ ജാഥ നടന്നു. അതിൻ്റെ മുൻനിരയിലേക്ക് കയറായി വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയായ വിദ്യാ ബാലകൃഷ്ണനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ബലമായി പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങൾ സഹിതം അന്ന് പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയായ ഒരു വനിതാ നേതാവിനെ ഒരു ജില്ലാ ഭാരവാഹി ബലമായി പിടിച്ചു തള്ളുകയും ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി, സംസ്ഥാന നേതൃത്വം ആ പരാതി ഗൗരവമായിട്ടെടുത്തില്ല. പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ മാത്രം ആ പരാതി ഗൗരവമായിട്ടെടുത്തു. ജാത്യാധിക്ഷേപം അടക്കമുണ്ടായിട്ട് പോലും
രണ്ടാഴ്ചത്തേക്ക് ശ്രീയേഷെന്നുള്ള ജില്ലാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. രണ്ടാഴ്ചയ്ക്ക് ശേഷം വളരെ സുഗമമായി സംഘടനയിലേക്ക് തിരിച്ചെടുത്തു. അപ്പോൾ ശംഭു പാൽക്കുളങ്ങര, ഇതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അച്ചടക്ക നടപടികളുടെ രീതി, അതുകൊണ്ട് താങ്കൾക്കും അധികം ആശങ്കപ്പെടേണ്ടി വരില്ല. അല്ല, ഞാൻ ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള കുറ്റം എന്താണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഞാൻ ആദ്യമായിട്ട് സസ്പെൻഷൻ നേടുന്ന ഒരാളല്ല. ഞാൻ കുറച്ച് നാളിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വൈകാരികമായിട്ട് പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളാണ്. 5 സംസ്ഥാനങ്ങളുടെ തോൽവിയിൽ ഞാൻ രാഹുൽ ഗാന്ധിക്ക് ദേശീയ നേതൃത്വത്തിനെതിരെ പറഞ്ഞതിൽ ഞാൻ സസ്പെൻഷനിലായ ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ നേരത്തെ ഇവിടെ അവർ നമ്മുടെ താങ്കളുടെ രാഷ്ട്രീയ ശൈലി, താങ്കൾ പ്രതികരിക്കുന്ന രീതി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത കത്ത് എന്നുള്ള പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ കത്ത് സത്യമാണോ വ്യാജമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ബാധ്യത താങ്കൾ പ്രദാനം ചെയ്തിരുന്ന സംഘടനയ്ക്കില്ലേ? എന്തുകൊണ്ടാണ് അവർ അതിൽ നുഴിച്ചോടി പോകുന്നത്? സംഘടനയ്ക്ക് മാത്രമേ, ഞാൻ അതാണ് ഞാൻ പറഞ്ഞു വരാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് വ്യക്തമായിട്ടും ഈ കത്തിൻ്റെ പിന്നിൽ, ഈ കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ബഹുമാനപ്പെട്ട ഇന്നിപ്പം നിങ്ങളിപ്പം ഈ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഏത് രീതിയിൽ കളിയാക്കി വിളിച്ചാലും ഈ പറഞ്ഞ സെമി കേടർന്നോ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ പാർട്ടിക്ക് കരുത്തുറ്റ നേതൃത്വമുണ്ട്. കെ സുധാകരനെയും വി ഡി സതീശനെയും പോലുള്ള കരുത്തുറ്റ നേതാക്കൾ നയിക്കുന്നൊരു നേതൃത്വമുണ്ട്. ആ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ നേതൃത്വം ഇതിൻ്റെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ യൂത്ത് കോൺഗ്രസ് എന്നുള്ള സംഘടന. അത് നിങ്ങളുടെ പ്രശ്നമാണ്, അത് നിങ്ങളുടെ പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് പരാതി ഉണ്ടോ എന്നുള്ളതും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജേക്ക്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നില്ല മറുപടി. ആ, അതായത് രണ്ട് കാര്യങ്ങൾ ഞാൻ ധന്യരാമൻ്റെ പ്രതികരണത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മാധ്യമ പക്ഷപാതത്വത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങ് തന്നെ ഞാൻ മറ്റ് ഉദാഹരണങ്ങളിലേക്കൊന്നും ഇനി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് തന്നെ തൊട്ടു മുമ്പ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി, വയനാട് പാർലമെൻറ്റ് ഓഫീസിലെ ചില്ലടിച്ച് തകർത്തതിന് ശേഷം ഒരു ജില്ലാ കമ്മിറ്റി പിടിച്ചുവിടേണ്ട വന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു, ഞങ്ങൾ ആ തെറ്റ് തിരുത്തി, നവീകരിക്കപ്പെട്ട കൂടുതൽ കരുത്തോടുകൂടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയി. പക്ഷെ അങ്ങ് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ ധീരജനെ കൊലപ്പെടുത്തിയ വാഹനമോഷണ കേസിലെ പ്രതികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതൃത്വത്തിനെതിരെ നടപടിയെടുക്കാത്ത കോൺഗ്രസിനെ കുറിച്ച് അങ്ങ് ചോദിച്ചിട്ടില്ല? ഈ പക്ഷപാതിത്വം നമ്മുടെ മുമ്പിലുണ്ട്. പാലക്കാട് വിഷയത്തെ അങ്ങ് ചൂണ്ടിക്കാണിച്ചു. പാലക്കാട് വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കത്തിനെ സംബന്ധിച്ച് നമുക്ക് സംശയമാണ്, ഇങ്ങനൊരു കത്തുണ്ടോ, ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ, ഇതാണ് സംശയം. പക്ഷേയോ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത്തരമൊരു പാലക്കാട് വിഷയത്തിലെ സമാനമായ ആരോപണമുണ്ടായപ്പോൾ ഇങ്ങനെയൊരു കത്ത് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും DYFIയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് പരാതി കൊടുത്തു എന്നുള്ളത് കണ്ണടച്ച് വിശ്വസിക്കാൻ പാകത്തിൽ ഇങ്ങനെയൊരു കത്തിൻ്റെ സാധ്യത പോലുമില്ലാതെ നമ്മളൊന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ വിഷയത്തിൽ അങ്ങടങ്ങുന്ന മാധ്യമ പ്രവർത്തക സംഘത്തിലെ എല്ലാ പ്രതിനിധികളും ആ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നുവല്ലോ. പ്രതികരണം പാർട്ടി കമ്മീഷൻ നിയോഗിച്ചതാണ്, അവരുടെ കണ്ടെത്തൽ പരസ്യമായി പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഒന്നുമില്ലാത്ത ഊഹത്തിലൊന്നും പടച്ചു കിട്ടിയ വാർത്തയായിരുന്നില്ല അത്. എന്തായാലും ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ ഉണ്ടായി എന്നീ പരാതിയായി പുറത്തു വന്നിരിക്കുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് ആ കത്തിൻ്റെ നിജസ്ഥിതി, ആ നടന്ന സംഭവത്തിൻ്റെ നിജസ്ഥിതി. അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. അതിൽ പോലീസ് അന്വേഷണത്തിന് മുൻകൈ എടുക്കുന്നതിന് പകരം ഒളിച്ചോടുന്നത് വിരുദ്ധമാണ്, നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ന്യൂസ് അവസാനിക്കുകയാണ്. നടപടിയെടുക്കണമെങ്കിൽ ജെന്യൂനായിട്ടുള്ള